ഹലോ, ഞാനിപ്പോൾ ഉള്ളത് റാവീസ് അഷ്ടമുടി റിസോർട്ടിലാണ്. ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് റാവീസിൻ്റെ ലോബി. ഇവിടെ കുറേ ഓൾഡ് ഐറ്റംസൊക്കെ കിടപ്പുണ്ട്. നമുക്കൊരു വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു, അവരവിടെ ഇരുത്തി. ഇവിടെ ഒരു തോണി നിറയെ സ്പൈസസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ രീതിയിലുള്ള ഫാന്, അങ്ങനത്തെ കുറേ ആൻറ്റിക് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു പഴയ കൊട്ടാരത്തിൻ്റെ ഒക്കെ ഒരു ലുക്കുള്ള ബിൽഡിങ്ങാണ്. ഇവിടെ ഒരു പഴയ ഒരു ടേബിൾ പോലത്തെ ഒരു സംഭവമുണ്ട്. എന്തോ ആൻറ്റിക് ഐറ്റം വന്ന് കണ്ടിട്ട് തോന്നുന്നത്, നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ റൂം, റൂം നമ്പർ 107. ഇവിടെ റൂമിൽ നമ്മുടെ ബെഡിൻ്റെ ബാക്കിൽ വലിയ മ്യൂറൽ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ടീ ടേബിളായിട്ട് വെച്ചേക്കുന്ന ഉരുളിയാണ്, പഴയ ഉരുളി. നമ്മൾ ഗ്ലാസ് ഇട്ട് വെച്ചേക്കുക. അങ്ങനെ റൂമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. ഇവിടെ ബാത്ത് ടബൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഐറ്റംസൊക്കെ കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. സോപ്പ്, അതുപോലെ ഷാംപൂസൊക്കെ ഉണ്ട്. അതേ ഇവിടെ ഷാംപൂ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇതാ കൗതുക, ഈ വിൻഡോ തുറക്കുന്ന നേരെ ബെഡ്റൂമിലേക്കാണ്. ഞാൻ ഇവിടുത്തെ കർട്ടൻ ഉണ്ട്, കർട്ടൻ നല്ല നൈസായിട്ട് പൊന്തിച്ച് നോക്കുമ്പോൾ ആണ് അതി മനോഹരമായ കാഴ്ചയാണ്. അഷ്ടമുടിക്കായാലും നമുക്ക് റൂം നോക്കിയാണ് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ ഈ പൂളൊക്കെ തപ്പി ഇറങ്ങിയേക്കും. അപ്പോൾ ഇവിടെ പൂളുണ്ടു, പൂളിലേക്ക് വന്നു. ഇവിടെ താമരയൊക്കെ ഇരിപ്പുണ്ട്, താമര, ചെറിയൊരു കുളത്തിൽ താമരയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാ റൂമുകളും അഷ്ടമുടിക്കായലിലേക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിക്കാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനി റൂമിലുള്ള ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ് എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും വരയ്ക്കാലോ എന്ന് കരുതി. പിന്നെ മരത്തിലുള്ള കുതിരയും, പിന്നെ ഇവിടെ ഒരു ഗേറ്റൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ മേലെ കൂടെ രണ്ട് ബിൽഡിങ്ങുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നൊരു വാക്ക്വേയാണ്. പഴയ തടിയിലുണ്ടാക്കിയേക്കുന്നത് പോലെ ഒരു സ്ട്രക്ചറിലാണ് കിടക്കുന്നത്. ഞാൻ ഈ വാക്ക്വേ കൂടെ താഴേക്ക് ഇറങ്ങിയ സമയത്ത് ഇവിടെ പഴയ രണ്ട് വീടുകളുണ്ട്, ഏകദേശം 300 കൊല്ലത്തോളം പഴക്കമുള്ള വീടുകളാണ്. പിന്നെ ഞാൻ ഈ കഷ്ടമുടിക്കായലിൻ്റെ സൈഡിലൂടെ വന്ന് ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഈ ബോട്ട് ചട്ടി ഉണ്ട്, ഇവരുടെ ഒരു ഹൗസ് ബോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബോട്ട് ചട്ടി പരിസരത്തായിരിക്കുന്ന കണല്ലേ. ഞാനവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. അഷ്ടമുടിക്കായലിൽ കൂടെ ഒരു ഹൗസ് ബോട്ട് പോകുന്നൊക്കെ നമുക്കിന്ന് കാണാം. ബോട്ടിൻ്റെ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ മെല്ലെ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന റാവീസിൻ്റെ ബോട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ സെക്യൂരിറ്റിയുടെ പെർമിഷൻ എടുത്ത് ഞാൻ അതിൻ്റെ അകത്ത് ആ സൈഡിലൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു. ഈ ബോട്ടിൻ്റെ അകത്തും ഉണ്ട് മ്യൂറൽ പെയിൻറ്റിങ്ങൊക്കെ. അതിൻ്റെ തൊട്ടടുത്ത് പോയ മ്യൂറൽ പെയിൻറ്റിങ്ങൊക്കെ വീഡിയോ എടുത്തായിരുന്നു. നല്ല ഭംഗിയാട്ടത് കാണാനൊക്കെ, ലക്ഷറി ലുക്കുള്ള ഹൗസ് ബോട്ടാണ്. ബോട്ടിൻ്റെ കാഴ്ചകളെ കണ്ടെന്ന് കറങ്ങിയപ്പോഴേക്കും വൈകിട്ടായി. ഇരുടായപ്പോൾ നമ്മൾ ലോബിയുടെ കളറൊക്കെ ഒന്ന് മാറി, ഫുള്ളൊരു കളർഫുള്ളാക്കി ലൈറ്റൊക്കെ വെച്ചിട്ട്. ഇവിടെ ഒരു കഥകളിയുടെ പ്രതിമയൊക്കെ ഇരിപ്പുണ്ട്. ലൈറ്റിംഗ് ഒക്കെ നല്ല രസമായിട്ടൊക്കെ കാണാം രാത്രി. ഇവിടെ കുഞ്ഞ് ഫ്രിഡ്ജൊക്കെ ഇരിപ്പുണ്ട്, ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കി, അതിനകത്തൊന്നുമില്ല. പിന്നെ ചായയൊക്കെ കുടിക്കാനാണെന്ന് വിചാരിച്ചാൽ രാവിലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരാൻ്റെ കൂടെയൊക്കെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കേരളീയം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നല്ല കേരളീയം റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി. അവിടെ ബുഫെ സർവീസാണ്, അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വീണ്ടും അഷ്ടമുടിക്കായലിൻ്റെ സൈഡിലേക്കുള്ള ഒരു എൻട്രി ഉണ്ട് ഹോട്ടലിന്, അവിടേക്ക് ഇറങ്ങി. അവിടെ നല്ല വ്യൂ ആട്ടോ, നല്ല ഭംഗിയാണ്, നല്ലൊരു സൈലൻ്റ് ആംബിയൻസാണ് അവിടെ. ഇത് അഷ്ടമുടിക്കായലിൽ നമ്മൾ ബോട്ടിലൊക്കെ പോകുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കാണുക, നല്ല ഇടുപ്പോട് കൂടി ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ വാക്ക്വേയിൽ ഇന്നലെ ഞാൻ വൈകിട്ട് പോയപ്പോൾ ഇരുടായിപ്പോയി, അതുകൊണ്ട് ഒന്നും കൂടി അതിലേക്ക് ഒന്ന് കറങ്ങി ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്.
ഇവിടെ കുഞ്ഞു കുഞ്ഞു കോട്ടേഴ്സുകളൊക്കെ ഉണ്ട്, പൂൾ വില്ലാസ് അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് കായൽ തീര എക്സ്പ്ലോർ ചെയ്യാവുന്ന രീതിക്കുള്ള ഇരിക്കുന്ന ഏരിയാസ്, ഹട്ടുകൾ, ഹട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ വീണ്ടും ഒരു പഴയ തറവാട് വീട് കണ്ടു, ഏകദേശം 1300 വർഷം പഴക്കുണ്ടെന്ന് കാടെ പുറത്ത് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ, പിന്നെ ഗസ്റ്റ് നമ്മളറിയുന്ന ഒരാളായിരുന്നു ഗസ്റ്റ്. അപ്പോൾ ഗസ്റ്റിനോട് പെർമിഷനൊക്കെ ചോദിച്ച് അതിൻ്റെ അകത്ത് കയറി. നല്ല രസമാണ് അതിൻ്റെ അകം, ഒരു വെറൈറ്റി സെറ്റപ്പാണ്. ഫുള്ളായിട്ട് മരത്ത് പണിഞ്ഞേക്കുക, ഈ ചുമരൊക്കെ മരത്തിലാണ് പണിഞ്ഞേക്കുന്നത്. ഇത് എവിടെ ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു, അത് അവർ അവിടെ നിന്ന് ഒന്നിച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. അവിടെ നിന്ന് ഇളക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് റീബിൽഡ് ചെയ്തെടുത്തതാണ്. ഇവിടെ ഈ ഒരു വില്ലയ്ക്ക് പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട്. ഇവിടെ ഇത് മൊത്തം മരത്തിലുള്ള ചിത്രപ്പണികളാണ് മൊത്തം. ഞാൻ എൻ്റെ അകത്ത് കയറി, അകത്ത് കയറി വൈബാണ്, നല്ല സെറ്റപ്പ്. ഭയങ്കര ഇരുട്ട് തോന്നിയേക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫുള്ള് കണ്ടു. നല്ല തണുപ്പാണ് ഇതിൻ്റെ അകത്ത്, ഇതിന് ACയുടെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ തന്നെ വേറൊരു കുഞ്ഞു വീടും കൂടി ഇവിടെ അതിനോട് ചേർന്നിട്ടുണ്ട്. അവിടെ ഞാൻ പോയി, പക്ഷേ ഇതിൽ ഗസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് അകത്തും കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ അതിൻ്റെ വ്യൂ ഒക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ വീണ്ടും നമ്മൾ ഹോട്ടലിൻ്റെ അകത്തേക്ക് വന്നു. ഹോട്ടലിൽ താഴെ ഈ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ ഈ പഴയ രീതിയിലുള്ള ഫാനുകൾ, അങ്ങനത്തെ ആൻറ്റിക് പീസുകളൊക്കെ കുറേ ഉണ്ട്, അതൊക്കെ കണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു വെള്ളമുണ്ട് കേട്ടോ, വെള്ളത്തിൻ്റെ അകത്ത് മൊത്തം നമ്മൾ ഈ ധാന്യങ്ങളും സ്പൈസസൊക്കെ ഫില്ല് ചെയ്ത് വെച്ചേക്കുക. ഈ ഫോറിനേഴ്സിനെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ്. അതൊക്കെ കണ്ട് വീണ്ടും റൂമിലെത്തി, റൂം വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. റൂമിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ റാവീസിനോട് വിട പറഞ്ഞു, വീണ്ടും കാണാം.